അപകടങ്ങൾ പതിവായ തിരുവനന്തപുരം മുതലപ്പൊഴിയിൽ പഠനം എന്ന പേരിൽ കോടികൾ പാഴാക്കുന്നു. രണ്ട് പതിറ്റാണ്ടിനിടെ 40 കോടിയിലേറെ രൂപ ചെലവാക്കിയിട്ടും തുറമുഖ നിർമ്മാണം പൂർത്തിയായില്ല. തുറമുഖ വകുപ്പ് ഉദ്യോഗസ്ഥരും കരാർ കമ്പനിയും തമ്മിലുള്ള ഒത്തുകളിയാണെന്നാണ് ആക്ഷേപം. 2000-ലാണ് മുതലപ്പൊഴിയിൽ തുറമുഖ നിർമ്മാണം തുടങ്ങിയത്. ചെന്നൈ IIT മേൽനോട്ടത്തിലെ ആദ്യഘട്ട നിർമ്മാണത്തിന് ചെലവഴിച്ചത് 15 കോടി രൂപ. പക്ഷേ 5 വർഷം കൊണ്ട് എങ്ങുമെത്താതെ നിർമ്മാണം നിലച്ചു. 2013 വീണ്ടും തുടങ്ങിയപ്പോൾ ചെലവാക്കിയത് 23 കോടി രൂപ. അങ്ങനെ കടലിൽ കല്ലിട്ട് ഉദ്യോഗസ്ഥരും കരാറുകാരും കോടികൾ എഴുതി വാങ്ങി. ഇനി മാറ്റുന്ന കല്ലുകൾ എത്ര 1000 ടൺ കല്ലുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ നിർമ്മാണത്തിൽ വന്ന കരാറിൻ്റെ അഴിമതി എന്താണെന്നും ഈ കരാറുകാരനും ഈ ഹാർബർ വകുപ്പും തമ്മിലുള്ള അവിശ്വസ്ത കൂട്ടുകെട്ടിൻ്റെ രൂപം എന്താണെന്നും വ്യക്തമാണ്. 17 വർഷം പണിതിട്ടും പുലിമുട്ടും തുറമുഖവും പാതി വഴിയിൽ നിൽക്കുന്നതാണ് അപകടത്തിന് വഴിവെക്കുന്നതെന്ന് കടലിനെ അറിയാവുന്ന മത്സ്യത്തൊഴിലാളികൾ സാക്ഷ്യപ്പെടുത്തുന്നു. തെക്കോട്ട് വളച്ചായിരുന്നു ഈ ഹാർബർ ചെയ്തിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഇത് 2 വർഷത്തിൽ 1 വേണം 2 വേണം 3 വേണം മൂടും. അപ്പോൾ ആ കല്ല് കംപ്ലീറ്റ് മാറ്റിയെങ്കിലും ഇനി ആവശ്യം പോലെ കല്ല് കിടപ്പുണ്ട്. ആ കല്ല് കിടന്നാണ് ഇപ്പൊ തിര മണ്ണ് കൂടി തിരയടിക്കുന്നത്. ഇതിനിടെ ഓരോ അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും പഠനത്തിനെന്ന പേരിൽ ലക്ഷങ്ങൾ ചെലവാക്കുന്നതും അഴിമതിയുടെ മറ്റൊരു മുഖമാണ്. ഇതുവരെ മുടക്കിയ കോടികളൊന്നും ഒരു ജീവൻ രക്ഷിക്കാൻ പോലും ഉപകാരപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കടലിൽ മുടക്കിയ കോടികളിൽ അഴിമതിക്കൊപ്പം കൊലപാതകത്തിന്റെ കറ കൂടി പുരണ്ടിട്ടുണ്ട്. മുതലപ്പൊടിയിൽ നിന്ന് ക്യാമറമാൻ S. പ്രശാന്തിനൊപ്പം CG അരുൺ സിംഗ്, മനോരമ.